നമ്മൾ നിൽക്കുന്നത് തൃപ്യാർ കൊടിമല റോട്ടിലുള്ള മൂന്നുപിടിക എന്ന് പറയുന്ന സെൻ്ററിലാണ്. നമ്മുടെ കൺസ് റെഡിമേഡ്സിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു എൻടെൽ മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. നമുക്കൊരു മൊബൈൽ കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറായിട്ടുള്ള ഡീലും വളരെ സുതാര്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മൊബൈലൊരു EMI ഫൈനാൻസിലാണ് നമ്മൾ ഈ മൊബൈൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബജാജ് അലയൻസിൻ്റെ സ്കീമിലാണ് നമ്മൾ ഈ മൊബൈൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ്മാനുമായിട്ട് നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ കൂടുതൽ നമുക്ക് സെയിൽസ്മാനായിട്ട് കാര്യങ്ങൾ വിവരങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ടതാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കസ്റ്റമർ കെയറിങ് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മൊബൈൽസിൻ്റെയും ആക്സസറീസ്, ഫിറ്റിങ്സ് അങ്ങനെയുള്ള സർവീസും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പിന്നെ വിവോ, അതേപോലെ തന്നെ ഓപ്പോ, സാംസങ്, ഷാവോമി, റെഡ്മി, റിയൽമി, പ്ലസ് വൺ എന്ന ഒരുപാട് മൊബൈൽ കളക്ഷൻസും ഇവിടെയുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി പറഞ്ഞു തരും. ഓരോ മൊബൈലിലും ഫങ്ഷൻസും കാര്യങ്ങളും, അതിൻ്റെ മെമ്മറി പവർ, അതിൻ്റെ റാം, GB, അങ്ങനെ അതിൻ്റെ എല്ലാ എലമെൻസും നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് നമുക്ക് ഒരു മൊബൈൽ നമ്മളതൊന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സെയിൽസ്മാൻ രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം നമുക്ക് ഇവിടുത്തെ മൊബൈലിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയും. നമ്മൾ എടുക്കാൻ പോകുന്ന മൊബൈൽ എന്ന് വെച്ചാൽ Vivo Y73 എന്ന് പറയുന്ന മൊബൈലാണ്. ഈ മൊബൈലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8 GB റാമും അതോടൊപ്പം തന്നെ 3 GB റാം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഈ മൊബൈലിലുണ്ട്. അതുപോലെ തന്നെ പിക്ചർ ക്ലാരിറ്റി LED മോഡുലേഷനാണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് എഫക്റ്റ് എല്ലാം നമുക്ക് വളരെ സുതാര്യമായിട്ടുള്ള ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മൊബൈൽ കൂടിയാണ് Vivo Y73. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടുത്തെ സെയിൽസ്മാൻ രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എത്ര കമ്മിൻ്റ് മൊബൈലിൽ ഇതിപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? എക്സ്റ്റെൻഡ് റാം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. എല്ലാ ഫോണിലും 8 GB റാം എന്ന് 8 GB റാം ഉണ്ടാവുള്ളൂ. നമുക്ക് അത്യാവശ്യം വേണ്ട സാഹചര്യങ്ങൾ നമുക്ക് റോമിന്ന് 8 GB HD കടക്കാൻ പറ്റും. ഇതിന് ക്യാമറ വന്നിരിക്കുന്നത് 64 MP നമുക്കിതിൽ ക്യാമറ വന്നിരിക്കുന്നത് 64 MP ക്യാമറ ആണ്. അത് നൈറ്റ് ക്യാമറ ആണ് വന്നിരിക്കുന്നത്. 3 വോൾട്ടിന്റെ ഫ്ലാഷ് ചാനൽ ഇതിന് ഡിസ്പ്ലേ വേണ LED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമുക്ക് ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനിങ് വരുന്നത്. വേറെ ഏതെല്ലാം ഓപ്പോ ഉണ്ടല്ലേ? പുതിയ മോഡലുകൾ വന്നത്. പിന്നെ സാംസങ്ങിന്റെ എല്ലാ മോഡലും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളെല്ലാം ചെയ്യണത് നമ്മൾ തന്നെ. OnePlus ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ തന്നെ ചെയ്യണം. ഇതിന്റെ ഫുൾ സപ്ലൈ ചെയ്യണത് നമ്മൾ തന്നെ. OnePlus മോഡലുകളൊക്കെ നമുക്ക് ഓൺലൈനിന്റെ റേറ്റിലെ സെയിം റേറ്റിൽ തന്നെ റിയൽമി, റെഡ്മി, പോക്കോ സീരീസ്, റെഡ്മി തന്നെ ടിവിയുടെ എല്ലാം കൂടുതലും നമ്മൾ
സ്മാർട്ട് ടി വി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്, ടി വി ലാപ്ടോപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വൺ പ്ലസ് എല്ലാത്തിന്റെ ഓതറൈസ്ഡ് ഡീലറാണ്. അപ്പൊ നമ്മള് മൊബൈല് ഓപ്പൺ ചെയ്യാനുണ്ടോ, അൺബോക്സ് ചെയ്യാൻ പോണ് മൊബൈല്. അപ്പൊ നമ്മളെ വാച്ച് വയ്ക്കും എന്റെ മൊബൈല് അൺബോക്സ് ചെയ്യണം. അപ്പോ അത് അൺബോക്സിലേക്ക് കടക്കാം. അൺബോക്സിംഗ് കഴിഞ്ഞ് വിവോന്റെ വൈ സെവൻ മൊബൈലാണ്. ഇതിലെ ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് മോഡുലേഷൻ റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ 8 GB റാമാണ്, 128 GB മെമ്മറി പവർ ഉണ്ട് ഇതിന്. 8 GB റാമിൽ പിന്നെ 3 GB റാമിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വെച്ചാൽ നമ്മൾ ഈ ഒരു മൊബൈൽ എടുക്കാൻ കാരണം ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി LED മോഡലാണ്. അതുപോലെ തന്നെ നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട്. എഡിറ്റിംഗ് സെഷനൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാത്ത മൊബൈലാണ്. സെർച്ച് ചെയ്തിട്ടാണ് ഈ മൊബൈൽ എടുത്തത് പൈസാ. അപ്പം ഇതിൽ അതിൻ്റെ ഒരു പൗച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കൊടുക്കുന്നുണ്ട്. അത് വളരെ പൗച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് മേടിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു സംഭവം നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിട്ട് അതിൻ്റെ ഒരു പിന്നുണ്ട്, അത് കുത്തി നമ്മൾ ചെയ്യുന്ന സാധാരണ നമ്മളൊക്കെ സൂചിയൊക്കെ വെച്ച് കുത്തിയിട്ടാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൽ കാണുകയായിരിക്കും. ഇതിലുള്ളത് നമ്മളെ ഹെഡ്സെറ്റാണ്, പിന്നെ ചാർജറിൻ്റെ കേബിൾ, ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇതിൽ കൂടുതലും കൂടുതലും. ഇതിൽ മെമ്മറി കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം ഓൾറെഡി 128 GB ഓൾറെഡി ഉണ്ട്. പല മോഡലും നോക്കി കിട്ടിയത് നമുക്ക് നല്ല ഏറ്റവും നല്ല ക്വാളിറ്റി നല്ല ഓപ്ഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ. നമ്മുടെ കസ്റ്റമറോട് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മൊബൈൽ മേടിച്ചത് നമ്മൾ വീഡിയോ കാണുന്നത് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്താം. ഓക്കെ.